പൂവാറിൽ അതിക്രൂര പീഡനത്തിനിരയായ പെൺകുട്ടികളിൽ നിന്ന് പോലീസ് ഇന്ന് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയും. സ്കൂളിലെ കൗൺസിലിംഗിൽ തുറന്നു പറഞ്ഞ പലതും പെൺകുട്ടികൾ പോലീസിനോട് പറഞ്ഞിട്ടില്ല എന്നാണ് സൂചന. തനേഷ് സംബന്ധിച്ചിരുന്നു വിവരങ്ങളുമായി. തനേഷ്, ആ റിട്ടയേർഡ് പട്ടാളക്കാരൻ്റെ വികൃതികൾ കൂടുതൽ പുറത്തു വന്നില്ലേ ഇനിയും? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി പുറത്തേക്ക് വന്നത്. ഒരു വിമുക്ത ഭടൻ ഷാജി പൂവാർ സ്വദേശിയാണ്, 56 വയസ്സുകാരൻ. അയാൾ തന്റെ സമീപവാസിയായ ഒരു ദമ്പതികളുടെ ഒരു അവരുടെ ദാരിദ്രാവസ്ഥ മുതലെടുത്ത് ആ വീട്ടിൽ സൗഹൃദം സ്ഥാപിക്കുകയും അങ്ങനെ ആ വീട്ടിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ, 10ഉം 12ഉം വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങളെ നിരന്തരം പീഡിപ്പിക്കുകയും ചെയ്തതിന്റെ വലിയ നടുക്കുന്ന വിവരങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. സ്കൂളിലെ കൌൺസിലിംഗിനിടെയാണ് ഈ കുട്ടികൾ ഈ കൌൺസിലർമാരോട് തങ്ങൾക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് പറഞ്ഞത്. പിന്നീട് കൌൺസിലർമാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഇപ്പോഴും അതിന്റെ ആഘാതത്തിൽ നിന്ന്, അത് ശാരീരികവും മാനസികവുമായ ആഘാതത്തിൽ നിന്ന് ഈ കുട്ടികൾ മുക്തരായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഇനിയും ചോദിച്ചറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഇന്ന് അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. പോലീസിന്റെ ഭാഗത്തുനിന്നും ശിശുക്ഷേമ സമിതി അടക്കമുള്ളവരുടെ ഭാഗത്തുനിന്നും അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. കൂടുതൽ കൌൺസിലിംഗിന് അവരെ വിധേയരാക്കേണ്ടതുണ്ട്. മാത്രമല്ല അവരെ വീട്ടിൽ നിന്നും ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഷാജി ഇപ്പോൾ റിമാൻഡിലാണ്. ഈ കൂടുതൽ കാര്യങ്ങൾ, ഏറ്റവും ഉയർന്ന ശിക്ഷ തന്നെ നേടിക്കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കുറ്റപത്രം തയ്യാറാക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിനുള്ള നടപടികളിലേക്ക് എത്രയും വേഗം പോലീസ് കടക്കും. എന്തായാലും ആ കുട്ടികളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അവർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, വലിയ ആഘാതം അവരുടെ മനസ്സിന് ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നും മറ്റ് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. അത് ഇന്ന് അതിനുള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എസ് കെ എൻ. താങ്ക് യു തനേഷ് തമ്പി.